എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 213 നമ്മൾ പഠിച്ചത് വളരെ ഗഹനമായ ഒരു കാര്യമാണ്. അതിൽ പഠിച്ചത് ഇതാണ്, അതിൻ്റെ അവസാന ഭാഗം, അല്ലെങ്കിൽ ഞാനാകുന്നവനാകുന്നു. ഇനി അത് മുഴുവനും വിശദീകരിക്കുന്നില്ല. അതിൻ്റെ അവസാന ഭാഗം വളരെ മനോഹരമായ, വളരെ രഹസ്യം നിറഞ്ഞ ഒരു സെൻറ്റൻസ് നമ്മൾ വായിച്ചിട്ട് നമ്മൾ 299 പോകണം. അതിൽ പറയുന്നത് ഇതാണ്, ഉണ്മയുടെ എല്ലാ ഗുണവിശേഷങ്ങളുടെയും പരിപൂർണതയായ ദൈവം. ഈ വാക്ക് വളരെ മനോഹരമാണ്. ആദ്യന്തരഹിതനുമാണ്. എന്താണ് എല്ലാവരും പറഞ്ഞ്? ആദ്യന്തരഹിതനുമാണ്. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വാക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് ആദ്യന്തരഹിതനുമാണ്. സർവസൃഷ്ടികൾക്കും അവയായിരിക്കുന്നത് എന്തോ, അതും അവയ്ക്കുള്ളവ എന്തോ, അതും അവിടെ നിന്നാണ് ലഭിക്കുന്നത്. ആദ്യന്തരഹിതനമാണ്. സർവസൃഷ്ടികൾക്കും അവയായിരിക്കുന്നത് എന്തോ, അതും അവയ്ക്കുള്ളവ എന്തോ, അതും അവിടെ നിന്നാണ് ലഭിക്കുന്നത്. ദൈവം മാത്രമാണ് തൻ്റെ തന്നെ ഉണ്മയായിരിക്കുന്നവൻ. അവിടെ നിന്ന് തന്നിൽ തന്നെ അവിടെ നിന്നായിരിക്കുന്ന സർവതുമാണ്. ഇത് ഒരു വലിയ ജ്ഞാനമാണ് ഇല്ലേ, വലിയൊരു ജ്ഞാനമാണ്. 299 പോകാം. ഇതും കുറച്ച് ഗഹനമായ ഒരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം ജ്ഞാനം കൊണ്ട് സൃഷ്ടിക്കുന്നെങ്കിൽ അവിടുത്തെ സൃഷ്ടി ക്രമീകൃതമാണ്. അങ്ങ് സർവവും അളന്ന് എണ്ണി തൂക്കി ക്രമപ്പെടുത്തുന്നു. ദൈവം ജ്ഞാനം കൊണ്ട് സൃഷ്ടിക്കുന്നെങ്കിൽ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു എന്നാണ് തോന്നുന്നത്, 295 തന്നെയാണ് ഇപ്പോൾ നമ്മൾ 299. 95 സബ് ഹെഡിങ് ഇതാണ്, ജ്ഞാനവും സ്നേഹവും കൊണ്ട് ദൈവം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ദൈവം സൃഷ്ടാവാണ്, പക്ഷെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചേ? എല്ലാം ദൈവം സൃഷ്ടിച്ചത് ജ്ഞാനവും സ്നേഹവും കൊണ്ടാണ്. ആ അർത്ഥത്തിലാണ് ദൈവം സ്നേഹമാകുന്നു, ദൈവം ജ്ഞാനമാകുന്നു. ദൈവം ജ്ഞാനത്തെ സൃഷ്ടിക്കണ്ട, ദൈവം തന്നെയാണ് ജ്ഞാനം. ദൈവം സ്നേഹത്തെ സൃഷ്ടിക്കണ്ട, ദൈവം തന്നെയാണ് സ്നേഹം. അപ്പോൾ ഈ ജ്ഞാനവും സ്നേഹത്തിലൂടെയാണ് ദൈവം സകലതും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിലേക്ക് ദൈവം തന്നിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആ സൃഷ്ടികരമായ ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി അതാണ്, ഓൾ ക്രിയേറ്റിവിറ്റി കം ഫ്രം ക്രിയേറ്റർ. ഇപ്പം ഞാൻ ഈ അനിമേഷൻ ഫിലിംസ് 13 ഞങ്ങൾ ഈ അനിമേഷൻ ഫിലിംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അനിമേഷനെ കുറിച്ച് ABCD പഠിച്ചിട്ടില്ല, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിച്ചിട്ടില്ല. എന്നാൽ ഇത് എന്നെക്കൊണ്ട് തന്നെയാണ് കർത്താവ് ഇതിന് ഡയറക്ഷൻ കൊടുപ്പിക്കുന്നത്, അതിൻ്റെ ഓരോ ആളുകളുടെയും വരയ്ക്കുന്നതിനുള്ള ഐഡിയ കൊടുക്കുന്നത്, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കണത്, അതിൻ്റെ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കണത്, അതിനുശേഷം അത് ഓരോ സമയത്തും കണ്ട് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്. അപ്പോൾ ഇതിനെല്ലാം എനിക്ക് യാതൊരു അറിവുമില്ല, പക്ഷേ എനിക്ക് ഒന്നറിയാം, ഇതെല്ലാം അറിയുന്ന ഒരു ജ്ഞാനി അതാരാ? ക്രിയേറ്റർ ഗോഡ്, ദൈവം തന്നെ. അപ്പോൾ എൻ്റെ എപ്പോഴുമുള്ളൊരു പ്രാർത്ഥനയാണ്, ഓ ക്രിയേറ്റർ, ഓൾ ക്രിയേറ്റിവിറ്റി കം ഫ്രം യു. ഞാൻ ഈ ടീമിന്, അനിമേഷൻ ചെയ്യുന്ന ടീമിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് അവരോട്, ഓ ക്രിയേറ്റർ ഗോഡ്, യു ആർ ദ ഒറിജിൻ ഓഫ് ദ ക്രിയേറ്റിവിറ്റി. അങ്ങനെ നമ്മളെല്ലാവരിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, നമ്മളെല്ലാവരിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് കണ്ടെത്തണം നമ്മൾ. നമ്മൾ അതില്ലാതെ നമ്മളെ വേറെ രീതിയിൽ ഫോർമേഷൻ തന്ന് പഠിപ്പിച്ചു വളർത്തി കൊണ്ടുപോയി നമ്മളിലുള്ള ക്രിയേറ്റിവിറ്റീനെ ശുഷ്കിപ്പിച്ച് കളയുകയാണ് ചെയ്യണത്. പക്ഷേ നമ്മളിലുള്ള ക്രിയേറ്റിവിറ്റീനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും ഫോർമേഷൻ്റെയും പ്രധാന ഒരു കാര്യം, പ്രധാന ഒരു കാര്യം. ഞാൻ ഇന്ന് ഇത് ഈ അനിമേഷൻ ഫിലിമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഞാൻ 10 പഠിച്ചും അല്ലെങ്കിൽ 10 പഠിച്ചു കഴിഞ്ഞുള്ള കുറച്ച് സമയത്ത് ഞാൻ
എനിക്ക് അങ്ങ് തോന്നി കുറച്ച് പെയിൻറ്റിങ് ചെയ്യാൻ തോന്നി. അങ്ങനെ ആദ്യം പെയിൻറ്റിങ് ചെയ്തത് ഞാൻ തന്നെ പെയിൻറ്റിങ്, അതായത് ഒരു പടം നോക്കിയിട്ട് അതിനെ പെയിൻറ് ചെയ്യണം, നല്ല ക്യാൻവാസിൽ പെയിൻറ് ചെയ്തു, ഓയിൽ കളർ കൊണ്ട് പെയിൻറ് ചെയ്തു. ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ നല്ല ഭംഗിയായ പെയിൻറ്റിങ് ചെയ്തു. ഇന്ന് ഞാൻ ചിന്തിക്കുകയാണ്, അന്നേ എൻ്റെ അകത്ത് ഇങ്ങനെ മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാക്കേണ്ടതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പറയുന്നത്, നമ്മളെ ദൈവീകമായ കാര്യങ്ങൾ പഠിക്കുന്നതിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഓ ക്രിയേറ്റർ സ്പിരിറ്റ്, വേനി ക്രിയാത്തോർ സാന്തോസ്. ആ ക്രിയേറ്റർ സ്പിരിറ്റ്, അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. സങ്കീർത്തനം 104:30. അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ, കണ്ടോ, അങ്ങ് അയച്ച ആ ജീവശ്വാസത്തിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. ഇത് നമ്മൾ അങ്ങ് അക്ഷരം പ്രതി അങ്ങ് വിശ്വസിക്കണം. അപ്പോൾ ഇന്നും നമ്മളിൽ ആ ക്രിയേറ്റീവ് സ്പിരിറ്റ് ആൻഡ് ക്രിയേറ്റർ സ്പിരിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. നൂതനമായ ഒരുപാട് കാര്യങ്ങൾ ദൈവം ജ്ഞാനം കൊണ്ട് സൃഷ്ടിക്കുന്നെങ്കിൽ അവിടുത്തെ സൃഷ്ടി ക്രമീകൃതമാണ്. അങ്ങ് സർവവും അളന്ന് എണ്ണി തൂക്കി ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഇതും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ തന്നെയാണ്, ജ്ഞാനം 11:20. അങ്ങയുടെ ശക്തിയുടെ ശ്വാസത്താൽ സ്ഥിരിക്കാൻ മതി, എന്നാൽ അങ്ങ് സർവവും എണ്ണി തൂക്കി അളന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നു. മഹത്തായ ശക്തി അവിടത്തേക്ക് അധീനമാണ്. അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും? ശ്രദ്ധിക്കണം, ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉറന്നു വീഴുന്ന ഹിമഗണം പോലെയുമാണ്. എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. കരുണ, കണ്ടോ, ഇന്നത്തെ തിരുനാൾ, അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ. മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടെ നിന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു, അതാണ് കരുണ. അവിടെ നിന്ന് അവരുടെ പാപങ്ങളെ കാണുന്നില്ല, അതാണ് പൗലോസിനെ പറയുന്നത്, നമ്മുടെ പാപങ്ങൾക്കനുസൃതമായി കർത്താവ് നമ്മളെ നോക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം ഇതാണ്, അങ്ങയുടെ മുൻപിൽ ഈ ലോകം മുഴുവനും ത്രാസിലെ തരി പോലെ. ത്രാസിലെ തരി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ലബോറട്ടറിയിൽ ഒരു ഒരു സെൻസിറ്റീവ് ബാലൻസ് ഉണ്ട്, ഒരു ഒരു ത്രാസുണ്ട്. ആ ത്രാസിൽ വളരെ മൈക്രോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ തൂക്കാനുള്ളതാണ്. കിലോഗ്രാം തൂക്കണതല്ല, ഒരു ഗ്രാമം തൂക്കണതല്ല, മില്ലിഗ്രാം. അപ്പം ആ മില്ലിഗ്രാമിൻ്റെ മില്ലിഗ്രാമിന് അത് നമ്മൾ ഫോർസെപ്സ് കൊണ്ട് ഒരു ഊതക്കണ്ണാടി, എന്താ പറയണത്, മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് അത് എടുക്കുന്നത്. അതാണ് തരി, തരി എന്ന് പറയണത്. ആ തരി എന്ന് പറയണത് ഗ്രാമല്ല, മില്ലിഗ്രാമും അല്ല, അതിനേക്കാൾ വളരെ നേരിയ ഒരംശത്തിനാണ് തരി എന്ന് പറയുന്നത്. അതാണ് ത്രാസിലെ തരി എന്ന് പറയുന്നത്. ഈ ലോകം മുഴുവനും അങ്ങയെ സംബന്ധിച്ച് ത്രാസിലെ തരി പോലെയാണ്. അപ്പോൾ അതൊരു ഒരു അതൊരു ഒരു സൂപ്പർ റിലേറ്റീവായിട്ടുള്ള ഒരു ഭാഷയാണല്ലേ. ഇപ്പോൾ ഭാഷ ദൈവത്തെക്കുറിച്ചുള്ള ഭാഷയാണത്, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകേണ്ട ഭാഷയാണത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ ദൃശ്യലോകം മുഴുവനും നമ്മളിതിനൊക്കെ വിളിച്ച് സ്തുതി പാടിയിട്ടുള്ള പാട്ടുകൾ ഇഷ്ടംപോലെ നമ്മൾ പാടാറുണ്ട്, സൃഷ്ടികളെ സ്തുതി പാടുവിനല്ലേ. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കുന്നത്, അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിച്ഛായയായ സനാതന വചനത്തിലും അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിച്ഛായ ആയ സനാതന വചനത്തിലും സനാതന വചനത്തിലും സനാതന വചനത്താലും സൃഷ്ടിക്കപ്പെട്ട വിശ്വം ദൈവിക ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനും ദൈവവുമായി വ്യക്തിപരമായ ബന്ധത്തിന് വിളിക്കപ്പെട്ടവനുമായ
മനുഷ്യന് വേണ്ടിയാണ്, അത് അവനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ട്. എന്താണ് സനാതനവചനം എന്ന് പറഞ്ഞാൽ, അദൃശ്യനായ ദൈവത്തിൻ്റെ, അതായത് സൃഷ്ടാവായ പിതാവായ ആ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിച്ഛായയായ സനാതന. കൊളോസോസ് 1:15 എന്താണ് കൊളോസോസ്? അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യജാതനുമാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് സനാതനവചനം. അപ്പോൾ അതാണ് ദ വേർഡ് വിച്ച് വാസ് എറ്റേണൽ ആൻഡ് കോൺസബ്സ്റ്റാൻഷ്യൽ വിത്ത് ദ ഫാദർ. പിതാവിനോടൊപ്പമുണ്ടായിരുന്ന ആ സനാതനവചനം, പ്രീ എക്സിസ്റ്റൻ്റ്, അന്നേ ഉണ്ടായിരുന്ന വചനമാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രധാനമായി സർവ മനുഷ്യരെയും സർവ മനുഷ്യരിൽ യേശു ക്രിസ്തു ഉണ്ട് എന്ന് പറയുന്നത്. ഒരിക്കൽ ഞാനിത് പറയണ കേട്ടിട്ട് ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അച്ഛോ, അല്ല, ഞാൻ ആശയപരമായിട്ട് ബ്രദർ പറയണത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതിനൊരു കറക്റ്റ് റെഫറൻസ് എന്താ നമ്മൾ പറയട്ടെ? എവിടെയാണ് ബൈബിളിൽ അങ്ങനെ ഒരു കറക്റ്റ് റെഫറൻസ് ഉള്ളത്? യേശു ക്രിസ്തു എല്ലാവരിലും ഉണ്ട് എന്നുള്ളതിന് ഒരു റെഫറൻസ് പോയിന്റ് പറയും. അപ്പം ഞാൻ പറഞ്ഞു, അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:2 വചനം. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതാരാ? അത് യേശുവാണ്. ആണല്ലോ. എന്നിട്ട് അടുത്ത് പറയണത്, സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം മനസ്സിലായോ? അപ്പോൾ ഈ ചാക്രിക ലേഖനമൊക്കെ വായിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കുകയാണെങ്കിൽ എളുപ്പം മനസ്സിലാവും. അല്ലെങ്കിൽ അതെങ്ങനെയാണ്? എല്ലാവരും യേശു ക്രിസ്തുവിലൂടെ രക്ഷപ്പെടുന്നു, എല്ലാവരിലും യേശു ഉണ്ടെന്നൊക്കെ പറയണത് എങ്ങനെയാണെന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ വചനം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണത്. ആ, അത് കഴിഞ്ഞ് അതേ അധ്യായത്തിൽ തന്നെ 1:9 പറയാണ്, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം വരുന്നുണ്ടായിരുന്നു. ഇത് ഞാനെവിടെ നിന്നാണ് പഠിച്ചത്? ഇത് ചാക്രിക ലേഖനങ്ങളിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. എവാഞ്ചലി നുൻഷ്യാൻഡി, റിഡംതോറിസ് മിസ്സിയോ, 2 വത്തിക്കാൻ സുനഹദോസിൻ്റെ രേഖകളിലൊക്കെ ഇത് എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പം വചനം, സനാതന വചനം, അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിച്ഛായ സനാതന വചനത്തിൽ. അപ്പം നമ്മൾ ഈ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചും ഞാൻ എപ്പോഴും പറയുമ്പോൾ അല്പം വികാരഭരിതരാകുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, പുതിയ നിയമത്തിലെ ഈശോവാകുന്ന വചനത്തെ മനസ്സിലാക്കാതെ അവിടുന്ന് ഇവിടുന്ന് വചനം ഇങ്ങനെ വീശണ കാണുമ്പോൾ ഭയങ്കര വേദനയാണ്. വചനത്തെക്കുറിച്ച് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ആരാണ് ഈ വചനം? വചനം യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു എപ്പോഴാണ് വചനമായത്? വചനമായിരുന്നത് ഈ പ്രപഞ്ചത്തിന് മുൻപ് തന്നെയാണ്. അതാണ് സനാതന വചനം എന്ന് പറയുന്നത്. ഈ പ്രവാചക ഗ്രന്ഥങ്ങളിലെല്ലാം അതിൻ്റെ ഒരു നിഴൽ മാത്രമേ ഉള്ളൂ. ആ പിതാവിനോടൊപ്പമായിരുന്ന വചനം തന്നെയായ യേശു മനുഷ്യനായി അവതരിച്ച് പുതിയ നിയമത്തിൽ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു. ഇതാ മലമുകളിൽ നമ്മളോടൊപ്പം കുത്തിയിരിക്കുന്നു. വിശുദ്ധ പിതാക്കന്മാർ അതിനെക്കുറിച്ച് പറയുന്നതാണ്, മലമുകളിൽ അവൻ കയറി, അവൻ അവിടെ ഇരുന്നു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അടുത്ത് വന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിശുദ്ധ റെമീജിയോസ് പറയുകയാണ്, യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചാണ്. യേശു മനുഷ്യനായി അവതരിച്ച് അവിടെ വന്ന് ഇരുന്നത് കൊണ്ടല്ലേ ഈ മനുഷ്യർക്ക് അടുത്ത് വന്ന് തൊടാൻ പറ്റുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുകയാണ്, ഞാനീ പറയണത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും എൻ്റെ കയങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ നിത്യമായ സനാതനമായ വചനത്തെയാണ്. എന്തായി പറയണേ?
കൈകൊണ്ട് സ്പർശിച്ചു എന്ന്. അപ്പോ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ആ സനാതന വചനമായ യേശുക്രിസ്തു ഇന്ന് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിൽ വസിക്കുന്നു. അതിനെ നമ്മൾ, ആ വചനത്തെ നമ്മൾ കണ്ടെത്താതെ പോകുമ്പോഴുള്ള അവസ്ഥ എന്താ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഓ ഈശോയേ, അപ്പോൾ ഇവിടെ അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിച്ഛായയായ സനാതന വചനത്തിലും സനാതന വചനത്താലും സൃഷ്ടിക്കപ്പെട്ട വിശ്വം, സനാതന വചനത്താൽ. ഇപ്പം നമ്മൾ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിൻ്റെ ഒരു അവതരണം തന്നെ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഫെദരിത്തൂത്തി, എല്ലാവരും ഫ്രറ്റേണലായിട്ട്, എല്ലാവരും ദൈവത്തിൻ്റെ, എല്ലാ സൃഷ്ടിജാലങ്ങളും നമ്മുടെ സഹോദരന്മാരാണ്, സഹോദരി സഹോദരന്മാരാണ്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്, സനാതന വചനമാകുന്ന യേശുക്രിസ്തുവിനാൽ. ഞാൻ യേശുക്രിസ്തു എന്നിവിടെ ചേർത്തതാണ്, സനാതന വചനത്താലും സൃഷ്ടിക്കപ്പെട്ട വിശ്വം, ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനും ദൈവമായി വ്യക്തിപരമായ ബന്ധത്തിന് വിളിക്കപ്പെട്ടവനുമായ മനുഷ്യന് വേണ്ടിയാണ് അത് അവനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനാ വെട്ടി ഉടനെ കാശാക്കാൻ? ആ നല്ല തഴച്ചു നിൽക്കണ മരം കണ്ടു കഴിയുമ്പോൾ മലയാളിച്ചേട്ടൻ, നല്ല ഇത് വെട്ടിയാൽ ഇത് വിറ്റാൽ ഇത്ര ലക്ഷം കിട്ടും കേട്ടോ, ഉടനെ വന്ന് വെട്ടി. അത് വർഷങ്ങളായിട്ട് അവിടെ വളർന്ന് പന്തലിക്കാൻ കർത്താവ് എന്തോരം മനോഹരമായ രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവന്നത് നമ്മൾ ചിന്തിക്കുന്നു പോലുമില്ല. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ അതാണ് പ്രപഞ്ചത്തിന് തന്നെ ഒരു അൺബാലൻസ് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം. ഒരുപാട് ഇങ്ങനെയുള്ളത് വെട്ടി ദൈവം മനുഷ്യന് വേണ്ടിയാണ് അതിനെല്ലാം സൃഷ്ടിച്ചത്. എന്തിനാണ്? എന്നിട്ട് അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ് അവനെ ഏൽപ്പിച്ചേക്കുന്നത്? ഇതിനെ പരിപാലിക്കാൻ, ഇതിനെ ആസ്വദിക്കുക, ഇതിലൂടെ ദൈവത്തെ കാണുക, ദൈവീക ബുദ്ധിയുടെ വെളിച്ചത്തിൽ ഭാഗമാക്കാകുന്ന നമ്മുടെ ബുദ്ധി, കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കണം, ദൈവീക ബുദ്ധിയുടെ വെളിച്ചത്തിൽ ഭാഗമാക്കാകുന്ന നമ്മുടെ ബുദ്ധി സൃഷ്ടപ്രപഞ്ചത്തിലൂടെ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശക്തമാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണെങ്കിൽ ദൈവീക ബുദ്ധിയിലൂടെ വെളിച്ചത്തിൽ ഭാഗമാക്കാവുന്ന നമ്മുടെ ബുദ്ധി, ദൈവീക ബുദ്ധിയുടെ വെളിച്ചത്തിൽ ഭാഗമാക്കാവുന്ന നമ്മുടെ ബുദ്ധി സൃഷ്ടപ്രപഞ്ചത്തിലൂടെ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശക്തമാണ്. സൃഷ്ടപ്രപഞ്ചത്തിലൂടെ നമ്മളോട് ദൈവം സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ഭാഷയാണത്, ദൈവത്തിൻ്റെ ഭാഷ. ആകാശം ദൈവത്തിന് ആകാശം ഭാഷണം, അല്ലെങ്കിൽ സീറോ മലബാറിൻ്റെ പാട്ട് പാടാം, എന്താണ്, അംബരമനവരതം ദൈവമഹത്വത്തെ, കണ്ടോ, തൻകര വിരുതല്ലോ വനവിധാനങ്ങൾ. അവർക്കൊരു ഭാഷയുണ്ട്, അംബരമനവരതം ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്നു. അവർക്കൊരു ഭാഷയുണ്ട്. എന്താ അവർ പറയണത്? തൻകര വിരുതല്ലോ, ഞങ്ങൾ സൃഷ്ടിച്ചതെല്ലാം അങ്ങയുടെ വചനമാകുന്ന കരവിരുതാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രപഞ്ചം മുഴുവനും ദൈവത്തെ സ്തുതിക്കുന്നു. സൃഷ്ടികളെ സ്തുതി പാടുവിൻ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അവൻ്റെ വെളിച്ചത്തിൽ, ദൈവീക ബുദ്ധിയുടെ വെളിച്ചത്തിൽ ഭാഗമാക്കാവുന്നു, ഭാഗമാക്കാവുന്ന നമ്മുടെ ബുദ്ധി സൃഷ്ടിപ്രപഞ്ചത്തിലൂടെ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശക്തമാണ്. പക്ഷേ കഠിനാധ്വാനത്തിലൂടെയും സൃഷ്ടാവിൻ്റെയും അവൻ്റെ സൃഷ്ടികളുടെയും മുൻപിൽ വിനയ ബഹുമാന സമന്വിതം വർദ്ധിച്ചു കൊണ്ടും മാത്രമേ ഇത് സാധ്യമാകൂ. വിനയ ബഹുമാന സമന്വയം, അതായത് അതാണ്. പക്ഷേ ഗ്രഹിക്കാൻ ശക്തമാണ്. പക്ഷെ കഠിനാധ്വാനത്തിലൂടെയും സൃഷ്ടാവിൻ്റെയും അവൻ്റെ സൃഷ്ടികളുടെയും മുൻപിൽ വിനയ ബഹുമാന സമന്വിതം
വർത്തിച്ചുകൊണ്ട് മാത്രമേ ഇത് സാധ്യമാകൂ. സൃഷ്ടി ദൈവത്തിൻ്റെ നന്മയിൽ നിന്നും ഉത്ഭവിക്കുന്നതിനാൽ അത് അവിടുത്തെ നന്മയിൽ പങ്കുചേരുന്നു. അത് നന്നായിരിക്കുന്നതെന്നും വളരെ നന്നായിരിക്കുന്നതെന്നും ദൈവം കണ്ടു. സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യന് വേണ്ടിയുള്ള ഒരു സമ്മാനമായി അവന് വേണ്ടിയുള്ളതും അവനെ മരമേൽപ്പിച്ചിരിക്കുന്നതുമായ ഒരു പൈതൃകമായി ദൈവം സൃഷ്ടിയെ നിശ്ചയിച്ചു. ഭൗതിക പ്രപഞ്ചമുൾപ്പെടെയുള്ള സർവസൃഷ്ടികളുടെയും നന്മയെ ന്യായീകരിച്ചുറപ്പിക്കേണ്ട പല സന്ദർഭങ്ങളും സഭയിലുണ്ടായിട്ടുണ്ട്. 155 സഭാപ്രബോധനങ്ങളാണ്. ഭൗതിക പ്രപഞ്ചമുൾപ്പെടെയുള്ള സർവസൃഷ്ടികളുടെയും നന്മയെ ന്യായീകരിച്ചുറപ്പിക്കേണ്ട പല സന്ദർഭങ്ങളും സഭയിലുണ്ടായിട്ടുണ്ട്. ഇത് എത്ര വർഷം മുമ്പ് എഴുതിയതാണ്. എന്നാൽ ഈ ഇടയ്ക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ ലൗദാത്തെ സി പ്രകൃതിയെ, സഭയെ പ്രകൃതിയാകുന്ന അതിനെക്കുറിച്ചൊരു ചാക്രിയ ലേഖനം തന്നെ വന്നത്. അപ്പോൾ ഭൗതിക പ്രപഞ്ചമുൾപ്പെടെയുള്ള സർവസൃഷ്ടികളുടെയും നന്മയെ ന്യായീകരിച്ചുറപ്പിക്കേണ്ട പല സന്ദർഭങ്ങളും സഭയിലുണ്ടായിട്ടുണ്ട്. നമുക്ക് തന്നെ പറയാം, ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഫ്രദേലി തൂത്തി എന്ന ഈ പുതിയ ചാക്രിക ലേഖനത്തിനോട് നമുക്ക് കാണിക്കേണ്ട ആ താല്പര്യത്തിൻ്റെ ഒരു സൂചന എല്ലാം ഇതിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രേസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.